കണ്ണട വെച്ച് പൃഥ്വിരാജന്റെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ഒന്നുമില്ല, ഒന്നും നടക്കില്ല, ഒന്നുമില്ല, ഒരു പിടിയില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇപ്പഴൊന്നും ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കി ഒന്നും നടക്കണത്. വിഞ്ഞ് മത്സ്യം ചെയ്തൊക്കെ ആരാന്ന് എനിക്ക് കൊടുത്തിട്ടൊന്നുമില്ല. അവർക്കൊരു ലെവൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ നമ്മളെ മതിയാവുന്നു. അപ്പൊ അവര് വേറെ തേടി പോകുന്നു. അതിന് നമ്മൾ ഒരിക്കലും തേപ്പ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എക്സ്പീരിയൻസ് ഇല്ല, തുടങ്ങി പോയെ. ഇന്നലെ തന്നെ ഇവിടെ ഒരു സംഭവം നടന്നുള്ളൂ. തേപ്പ് കഥ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര വഴക്ക്. ഇവൻ പറഞ്ഞ് 3 വർഷമായിട്ടാണ് ഞങ്ങൾ പ്രേമം തുടങ്ങിയത്. നിശ്ചയം വരെ കഴിഞ്ഞു, പക്ഷെ കാശ് ഇവന് ഇത്തിരി കുറവായതുകൊണ്ട് ഇവളിപ്പോൾ എന്നെ തേക്കാൻ പോകുന്നതാണ്. നീ അവൾ ഉണ്ടാക്കുന്ന കാശിനാട്ടിയും 10 അട്ടി കാശ് ഉണ്ടാക്കിയിട്ട് അവളെ കാട്ടി സുന്ദരിയായ ഒരു പെണ്ണിനെയും കൊണ്ട് അവളുടെ മുന്നിൽ പോയിട്ട് ഇരുന്നിട്ട് അവളെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് നിന്റെ ഭാര്യയോട് നീ പറയണം ഇവളാണ് നിന്നെ തേച്ചിട്ട് പോയിരുന്നു. അതാണ് ആണത്വം. ചാറ്റി ഞാൻ ഫുഡ് ഒക്കെ നല്ല ഹോട്ടലോ കണ്ടിട്ട് അത് ഇവനാ കണ്ടോ ചേട്ടനിപ്പോ മൈൻഡ് ചെയ്തില്ല. എന്റെ ജീപ്പോ ചെയ്യട്ടെ, ആൾക്ക് വേറൊരു മൈൻഡ് ആയിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. ഇപ്പൊ അവനെ കാണാറൊന്നുമില്ല, ഇപ്പൊ ഇതുമായിട്ട് കണ്ടിട്ടില്ല, ഇനി കാണാൻ പറയത്തില്ല. ഇത് വലിയ ടീക്കാത്ത കണ്ട കല്യാണം കഴിഞ്ഞ് ഹാപ്പിമാരല്ലേ. കണ്ടുകഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമൽ എങ്ങനെ തോന്നണേ, അന്ന് ഓർമ്മയുണ്ടോന്ന് ഞാൻ ചോദിക്കും. ചിലപ്പോ അന്ന് പുറകെ കിടന്നിരുന്നു, അന്ന് ഞാൻ തന്റെ പുറകെ കിടന്നപ്പോ ഇങ്ങനെ ചോദിച്ചായിരുന്നൊക്കെ ചോദിക്കുമ്പോ ചിലപ്പോ ആ റിയാക്ഷനിലൊരു ചിലപ്പോ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അതെ അതെ, എന്തായാലും മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞോളൂ. അതായത് ഒരു ബന്ധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വർഷങ്ങളെടുക്കും, പക്ഷെ അത് മുറിക്കുക എന്ന് പറയുന്നതിന് നിമിഷം മതി, സെക്കൻഡ്സ് മതി. പറയാൻ പറ്റില്ല, ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് ജീവിക്കുകയാണ്. എന്താട്ടോ മധുരപ്രതികാരം ഒന്നും ചെയ്യാനുള്ള ഒരു മൂമെന്റ് ഇല്ല? എന്തിനും മധുരപ്രതികാരം നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഇല്ല ഒന്നുമില്ല, പ്രതികാരത്തിനുള്ള കുഴപ്പമൊന്നുമില്ല, അത് പാവംകുട്ടിയായിരുന്നു. നമ്മുടെ ചിരിയാണല്ലോ അവർക്കെതിരെയുള്ള ഒരു പ്രതികാരം. ഇനി കണ്ടാ പുച്ഛായിരിക്കും, തിരിഞ്ഞോക്കൂല. ആദ്യത്തെ തെറി പറഞ്ഞ് കണ്ടപ്പോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, ഉറപ്പാണല്ലോ. പിന്നെ ഞങ്ങളിപ്പൊ സോൾവ് ആക്കി. അയാള് നല്ലതായിട്ട് ജീവിച്ചോട്ടെ. അതിനിപ്പന്നെ അല്ലെ, ഒരു കുട്ടി എന്ന് പറയാൻ പറ്റില്ല, 4-5 പേരൊക്കെ ഉണ്ടായിരുന്നു. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. ഇപ്പോഴത്തെ പ്രസന്റ് ആണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഞാൻ ഫ്രീ ആണ്, സിംഗിൾ ആണ്, എന്ത് ചെയ്യാം. നമ്മുടേതൊരു ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തേപ്പിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിത്തുങ്ങുന്നത് ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ലൈഫ് മുന്നോട്ട് പോവാ ജീവിക്കുക.